ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട്. ഷമി, സർക്കാരിന്റെ വൃത്തങ്ങളിൽ നിന്ന് ഈ റെയ്ഡ് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം, എന്തിനാ ഈ റെയ്ഡ്, എന്തുകൊണ്ട് ഈ റെയ്ഡ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ഷമി, കേൾക്കാമോ? മണിയോട് കൂടിയാണ് ബി ബി സിയുടെ ദില്ലിയിലെ ഓഫീസിൽ റെയ്ഡ് ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം കൃത്യമായിട്ട് എത്തിയിട്ടില്ല. ആദായനികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇതിനൊരു രാഷ്ട്രീയമാനമുണ്ട് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരമൊരു റെയ്ഡ് എന്നുള്ള ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. പ്രധാനമന്ത്രിക്കെതിരെ ബി ബി സി പുറത്തുവിട്ടിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻ്ററി, ആ ഡോക്യുമെൻ്ററിയുടെ ഒരു ഡോക്യുമെൻ്ററി പുറത്തുവിട്ടതിൻ്റെ ഒരു പ്രതികാരം എന്ന നിലയിലാണ് ഈ രീതിയിലൊരു റെയ്ഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന ആക്ഷേപം വ്യാപകമായി തന്നെ ഉയർന്നിട്ടുണ്ട്. കാരണം ഇത്രയും കാലം ദില്ലിയിൽ ബി ബി സിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു, ഇതുവരെയും അവിടെ ഒരു റെയ്ഡും ഇതുവരെയും നടന്നിട്ടില്ല. അതുമാത്രവുമല്ല, അവരുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ട് എന്നുള്ള തരത്തിൽ ഒരു ആരോപണം പുറത്തു വന്നിട്ടുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ റെയ്ഡിനെ സംശയത്തോടുകൂടി തന്നെ എല്ലാവരും നോക്കുന്നതിനുള്ള കാരണം. ബി ബി സിയുടെ ഡോക്യുമെൻ്ററിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ ബി ബി സിക്കെതിരെ അതിശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ട്വിറ്ററിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമെല്ലാം ഈ ഒരു ലിങ്ക് ഒഴിവാക്കാനും അത് പരമാവധി ജനങ്ങളിൽ എത്താതിരിക്കാനുമുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. പക്ഷേ വിവിധ സംഘടനകൾ ഇത് പരസ്യപ്രദർശനത്തിന്, ഈ ഡോക്യുമെൻ്ററി പരസ്യപ്രദർശനത്തിന് വെച്ചിരുന്നു. ജനങ്ങൾ ഒരുപാട് പേരത് കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അവർ ചോദിക്കുന്നത് വേറെ ഒരു ദേശത്തുള്ള ഒരു മാധ്യമം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു. അത് വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഡോക്യുമെൻ്ററി പ്രദർശനത്തിനെത്തിക്കുന്നു. അതായത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു വർഷം. അപ്പോൾ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഇന്ത്യയുടെ സുപ്രീംകോടതി തന്നെ തള്ളിക്കളഞ്ഞ ആ ഒരു ആരോപണം എന്തിനാണ് വീണ്ടും ഈ ഒരു സമയത്ത് പൊടിതട്ടി എടുത്തുകൊണ്ടുവരുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഗൂഢാലോചന ഈ ബി ബി സിക്ക് പിറകിൽ ഉണ്ട് എന്നുള്ള ആരോപണം ആദ്യം മുതൽ തന്നെ ബി ജെ പി ഉന്നയിക്കുന്നുണ്ട്. ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം വിവിധ വേദികളിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. അതായത് റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി മുംബൈ ഓഫീസുകളിൽ 7 ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് കസ്തൂർബ ഗാന്ധി മാർഗിലുള്ള ഡൽഹി ഓഫീസിലുള്ളത്. ഇതുവരെയും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്, ബി ബി സിയുടെ ഉദ്യോഗസ്ഥർക്കോ ബി ബി സിയിലെ ജേർണലിസ്റ്റുകൾക്കോ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ അന്വേഷണ ഏജൻസികൾ വാങ്ങിവെച്ചിരിക്കുകയാണ്. ഐ ടി വകുപ്പാണ് പരിശോധന നടത്തുന്നത്. നികുതി വെട്ടിപ്പാണ് ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. എന്തായാലും ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഗൗരവപൂർണമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോഴത്തെ ഈ നടപടി, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി.